വിവാദങ്ങൾക്കിടെ നാളെ തലസ്ഥാനത്ത് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ കൺവീനർ ഇ പി ജയരാജനും പങ്കെടുക്കും. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ സി പി എം കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിൽ ജയരാജൻ പങ്കെടുക്കാത്തത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇ പി ജയരാജൻ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എം കെ വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, മുഖ്യമന്ത്രിയുടെ കർശന ശാസന ഒടുവിൽ ഇ പി വഴങ്ങുകയാണോ? തീർച്ചയായും ഇ പി ജയരാജൻ പാർട്ടിയിൽ വീണ്ടും സജീവമാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എ കെ ജി സെൻട്രലിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിലും ഇ പി ജയരാജൻ പങ്കെടുക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇ പി ജയരാജൻ കുറേ നാളുകളായി, 3 മാസക്കാലമായി പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികൾ, അതായത് പാർട്ടി യോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പാർട്ടിയുടെ പോഷക സംഘടനാ പരിപാടികൾ പങ്കെടുത്തു ഇരുന്നുവെങ്കിലും പാർട്ടിയുടെ സംഘടനാ യോഗങ്ങളിലൊന്നും ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അതുമാത്രമല്ല, സി പി എം വളരെ പ്രചാരണം നടത്തി കോഴിക്കോട് സംഘടിപ്പിച്ച ഏക സിവിൽ കോഡിന് എതിരായ സെമിനാറിൽ പോലും എൽ ഡി എഫ് കൺവീനർ കൂടിയായിട്ടുള്ള ഇ പി ജയരാജന് ക്ഷണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തതുമില്ല. അതായത് യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ വരെ ക്ഷണിച്ച യോഗത്തിലാണ് ഇ പി ജയരാജന് പങ്കെടുക്കാൻ കഴിയാതെ പോയത്. അതേസമയം കോഴിക്കോട് ഏക സിവിൽ കോഡിൻ്റെ സെമിനാർ നടക്കുന്ന അതേ സമയം തന്നെ ഇ പി ജയരാജൻ അതേ ദിവസം തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതേപോലെ തന്നെ നാളെ സംഘടിപ്പിക്കുന്ന എൽ ഡി എഫിൻ്റെ യോഗത്തിലും ഇ പി ജയരാജൻ പങ്കെടുക്കുന്നത്. 3 മാസക്കാലമായി എൽ ഡി എഫിൻ്റെ യോഗം ചേർന്നിരുന്നില്ല. ഇ പി ജയരാജൻ ഇത്തരത്തിൽ എതിർത്ത് നിന്നതുകൊണ്ടാണ് യോഗം നടക്കാതെ പോകുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇ പി ജയരാജൻ വീണ്ടും പാർട്ടി ഘടകങ്ങളിൽ സജീവമാകുന്നു, പാർട്ടിയുടെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. നാളെ ചേരുന്ന എൽ ഡി എഫ് യോഗത്തിലും കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അനു.